യഹോവ നിവർത്തിക്കുമാറാകട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 28:6 ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, യഹോവ നിവർത്തിക്കുമാറാകട്ടെ. 6 ഞാൻ വായിക്കുന്നു, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയോട്, നമ്മുടെ ഭാവിയോട്, നമ്മുടെ ബിസിനസ്സിനോട് ദൈവം ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ദാസന്മാർ മുഖാന്തരം ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കുകളെ യഹോവേ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രഭാതത്തിൽ? ദൈവമേ, നീ പറഞ്ഞ ചില വാക്കുകൾ, ആ വാക്കുകളാണ് എന്നെ ആ പ്രതിസന്ധിയുടെ അകത്ത് പിടിച്ചു നിർത്തിയത്. ആ ഒരു വാക്കാണ് എന്നെ ആ കഷ്ടതയുടെ നടുവിൽ ജീവിപ്പിച്ചത്. ആ വാക്കുകൾ ഇന്ന സമയത്ത് നിറവേറുമെന്ന് ദൈവം പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുമാറാകട്ടെ, നിവർത്തിക്കപ്പെടുമാറാകട്ടെ. അതിൻ്റെ സമയമാണിത്. ദൈവം പറഞ്ഞ ചില വാക്കുകൾ, ദൈവം പറഞ്ഞ ചില വാക്കുകൾ നിവർത്തിക്കപ്പെടുവാൻ പോകുന്നു. സാധ്യതകൾ ഒന്നും ഇല്ലെങ്കിലും, എല്ലാം അസാധ്യമെന്ന് എല്ലാവരും പറഞ്ഞാലും, സ്വർഗത്തിലെ ദൈവം ചില വാക്കുകളെ നിവർത്തിക്കപ്പെടുമാർ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം എന്താണ് നിവർത്തിക്കാൻ പോകുന്നത്? രണ്ടാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ജനത്തെ ഇവിടേക്ക് മടക്കി വരുത്തുമെന്ന് നീ പറഞ്ഞ വാക്കുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു പ്രവാസത്തിലാണിരിക്കുന്നത്. ബാബേൽ രാജാവായ നെബുക്കദ്നേസർ ഈ സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ മറ്റൊരു പ്രയാസത്തിൽ, പ്രവാസത്തിൽ, പ്രതിസന്ധിയിൽ, പ്രശ്നത്തിൻ്റെ അകത്തിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന്, ഇന്നത്തെ ചില പ്രതിസന്ധികൾ മാറുമെന്ന്, ഇന്നത്തെ ചില രോഗങ്ങൾ മാറുമെന്ന്, ഇന്നിരിക്കുന്ന ആ സ്ഥലം അത് നമ്മുടെ പ്രവാസമായിരിക്കാം, അത് നമ്മുടെ നമ്മളെ ഒതുക്കി നിർത്തിയിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ വണ്ണം നമ്മുടെ മുഖം വച്ചിരിക്കുകയാണ്, മുഖം വച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം 4 പറയുന്നു, ബാബേൽ രാജാവിൻ്റെ മുഖത്തെ ഓട്ടിച്ചു കളഞ്ഞിട്ട് നിന്റെ മേൽ വെച്ച, നിന്റെ മേൽ നീ ഉയരാതെ വണ്ണം, നീ മടങ്ങി വരാതെ വണ്ണം, നീ ഒരിടത്തും എത്തുകയില്ലെന്ന് പറഞ്ഞ് ദുഷ്ടൻ വെച്ച ചില ദുഃഖങ്ങളെ ഓട്ടിച്ചു കളഞ്ഞിട്ട് ദൈവം തൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുക. ദൈവം അത് നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. ചില ദുഃഖങ്ങളെ, ദുഷ്ടൻ വെച്ച ചില ദുഃഖങ്ങളെ ഓടിച്ചു കളഞ്ഞിട്ട്, ഓടിച്ചു കളഞ്ഞിട്ട് ഇനി അത് യോജിപ്പിക്കാൻ കഴിയാതെ വണ്ണം ദൈവം തൻ്റെ ജനത്തെ മടക്കി വരുത്തുന്നു. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ജനത്തിൻ്റെ ആ പ്രതിസന്ധി ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ജനത്തെ ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ. ഏതെങ്കിലും ദുഃഖങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ദുഷ്ട പിശാച് വെച്ച ചില ദുഃഖങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നേരെ, നിങ്ങളുടെ ബിസിനസ്സിന് നേരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിന് നേരെ ഉയരാൻ കഴിയാതെ വണ്ണം ദുഷ്ടൻ വെച്ച ചില ദുഃഖങ്ങൾ ഓട്ടിച്ചു കളഞ്ഞ, ഓട്ടിച്ചു കളയുന്നു. എനിക്കത് ഓടിക്കാൻ കഴിയില്ല, പക്ഷെ ദൈവം ചിലത് ഓട്ടിച്ചു കളഞ്ഞ് ദൈവം പറഞ്ഞ വാക്കുകളെ ദൈവം നിവർത്തിക്കപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആരോഗ്യമാകുന്ന മുഖത്തെ, ആ ശാപമാകുന്ന മുഖത്തെ, ആ സാമ്പത്തിക പ്രതിസന്ധിയാകുന്ന മുഖത്തെ,
ദൈവാത്മാവ് ഇന്ന് പകൽ ഓടിച്ചു കളയുന്നു, ഓടിച്ചു കളയുന്നു. മൂന്നാമത്തെ ചിന്ത, യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെയും മടക്കി വരുന്നു. യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങൾ നബൂഖദ്നേസർ എടുത്തുകൊണ്ടുപോയി, അത് മറ്റെവിടെയും വെക്കാൻ പറ്റത്തില്ല, അത് യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളാണ്. യഹോവയുടെ ആലയത്തിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ മറ്റൊരിടത്തും ഉപയോഗിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ ആലയത്തിലാണ് ഉപയോഗിക്കപ്പെടേണ്ടത്. അത് ദൈവം മടക്കിക്കൊണ്ടുവരുന്നു. ആ വാക്കുകൾ നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിച്ച് ദൈവത്തിൻ്റെ തൂതറ്റെടുക്കുക. കർത്താവെ, യഹോവ ചിലത് നിവർത്തിച്ച് ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.